നമസ്കാരം. എൻ ഷംസീർ തലശ്ശേരിയിൽ ജയിക്കുമായിരിക്കുമല്ലെ? ജയിക്കട്ടെ, ഏതായാലും വിജയപ്രതീക്ഷയിലാണ് എല്ലാവരും. പക്ഷേ സഹധർമ്മിണിയെ വീണ്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റാനുള്ള നടപടിക്രമങ്ങൾ ചില സഖാക്കന്മാരുടെ സഹായത്തോടെ ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഷഹല ഷംസീറിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് സഖാക്കളും സഖാക്കളായ സിൻഡിക്കേറ്റ് അംഗങ്ങളും എ എൻ ഷംസീർ എം എൽ എയും പാർട്ടിയും ഒക്കെ. ഒരാൾ വിചാരിച്ചത് കൊണ്ടേ മലക്കൂ എന്ന് തീരുമാനിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല. പാവങ്ങളായ ഉദ്യോഗാർത്ഥികളുടെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്റർവ്യൂവിനൊക്കെ പാസ്സായി നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളുടെ കണ്ണീർ മാത്രം ഫലം. ഇവിടെ സഖാക്കന്മാരുടെ വീട്ടുകാരായാൽ ഭാര്യമാരായാൽ ഒക്കെ സന്തോഷത്തോടെ ജോലിയിലേക്ക് പ്രവേശിക്കാം. ഈ അടുത്ത കാലത്ത് നടന്ന ഈ അനധികൃത നിയമനങ്ങൾ ഏതാണ്ട് 1500-ലധികം താൽക്കാലിക ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്തിയത്. അത് വ്യക്തമായ കണക്കല്ല, അതിൽ കൂടുതലുണ്ട്. കണക്കും പ്രകാരമുള്ളതാണ്. കാരണം അതിൻ്റെ കണക്ക് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ വിവരാവകാശ നിയമപ്രകാരം മറുപടി എടുത്തുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞതല്ലാതെ അതിനെക്കുറിച്ച് യാതൊരു കണക്കോ കാര്യങ്ങളോ ഒന്നും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറി വാർത്താസമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കാഴ്ചയും നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും സഖാക്കന്മാരുടെ ബന്ധുക്കളായാൽ സുഖജീവിതം. ഈ നിയമസഭയുടെ കാലാവധി അവസാനിച്ചിട്ടും അല്ലെങ്കിൽ അവസാനിക്കാറായിട്ടും ഇതിനകത്തൊന്നും ഒരു മാറ്റവുമില്ല. അവസാനം പറയുന്നത് പോലെ ഏല വരെ നക്കി അടിച്ചേച്ച് പോകുന്നു എന്ന് പറയുന്നത് പോലെ അവസാനത്തെ ഏറ് വരെ എറിഞ്ഞിട്ടാണ് പോകുന്നത്. എന്തായാലും ഷംസീറിൻ്റെ ഭാര്യയുടെ വിഷയം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. യുവജന പ്രതിഷേധങ്ങൾക്കും കോടതിയുടെ ശകാരമടക്കം കേട്ടിട്ടും അടങ്ങുന്നില്ല ഇവരുടെ ജോലി ദാഹം, അതായത് അനധികൃത ജോലി ദാഹം. ഇതിനൊക്കെ പുല്ലുവിലകൾ കൽപ്പിച്ച് ഭാര്യ നിയമനത്തിന് വീണ്ടും സി പി എം നേതാക്കൾ കളമൊരുക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എ എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യയെ കണ്ണൂർ സർവകലാശാലയിലെ യു ജി സിയുടെ എച്ച് ആർ ഡി സെൻറ്ററിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ നിയമന ആ തസ്തികയിലേക്ക് നിയമിക്കാനുള്ള പുതിയ നീക്കം നടക്കുന്നതായുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. എന്തായാലും കരുനീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, നിയമിച്ച് അടങ്ങും. നിയമന നടപടികൾ തടയണമെന്നും ഇന്റർവ്യൂ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. സെൻട്രലിലെ തസ്തികകൾ യു ജി സി വ്യവസ്ഥ അനുസരിച്ച് താൽക്കാലികമാണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസറുടെ സ്ഥിരം തസ്തിക സൃഷ്ടിക്കാൻ സർവകലാശാലയ്ക്ക് സർക്കാർ നേരത്തെ പ്രത്യേക അനുമതി നൽകിയിരുന്നു. ഇത് എ എൻ ഷംസീറിന്റെ ഭാര്യയെ നിയമിക്കാൻ വേണ്ടി മാത്രം അനുവദിച്ച് നൽകിയ ഒരു തസ്തിക സൃഷ്ടിക്കാനുള്ള, അതായത് സ്ഥിരം തസ്തിക സൃഷ്ടിക്കാനുള്ള നീക്കമാണ് എന്ന് പറയപ്പെടുന്നു. ജൂൺ 30-നാണ് സർവകലാശാല നിയമന വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്താതെയാണ് അസിസ്റ്റന്റ് പ്രൊഫസറുടെ തസ്തികയിൽ മാത്രം ഇപ്പോൾ ഷഹല ഷംസീറിനെ നേരിട്ട് നിയമിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായി 16-ാം തീയതി ഓൺലൈൻ ഇന്റർവ്യൂ നടത്തുന്നതിനുള്ള അറിയിപ്പ് അപേക്ഷകരായ 30 പേർക്ക് ഇമെയിൽ വഴി ലഭിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ വെറും പ്രഹസനമാണ്. ഇതിനകത്ത് ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളെല്ലാം പ്രഹസനമാണ് എന്ന് ഇതിന് മുൻപ് തന്നെ തെളിഞ്ഞതാണ്. എന്തായാലും ഷഹല ഷംസീറിന് ഉടൻ തന്നെ നിയമനം കിട്ടി. അവർ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു എന്ന വിവരമാണ്, എന്ന സന്തോഷ വാർത്തയാണ് സഖാക്കളെ തേടിയെത്തുന്നത്. ഉടൻ തന്നെ എത്തും എന്ന പ്രതീക്ഷയിലാണ് സഖാക്കളൊക്കെ തന്നെ. ഇവിടെ മനുഷ്യൻ പി എസ് സി നിയമനം കിട്ടാതെ ലിസ്റ്റിലുണ്ടായിട്ടും പി എസ് സി നിയമനം കിട്ടാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ, ഇവിടെ തെരുവിൽ പിച്ചതണ്ടി സമരം ചെയ്യുമ്പോൾ, ഇവിടെ സഖാക്കന്മാരുടെ ഭാര്യമാർക്ക് നിയമനം നടത്തുന്നത് ഈ ഒരു വൈകിയ വേളയിലും തുടരുകയാണ് എന്ന ദുഃഖകരമായ അവസ്ഥയാണ്, എന്ന ആശങ്കാജനകമായ ഉത്കണ്ഠാജനകമായ അവസ്ഥയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പഠിച്ചതുകൊണ്ടോ പരീക്ഷ എഴുതിയതുകൊണ്ടോ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ടോ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ടോ ഒന്നും ഒരു ഗുണവുമില്ല. ഒന്നില്ലെങ്കിൽ സഖാവിൻ്റെ ഭാര്യയായിരിക്കണം, അല്ലെങ്കിൽ പെങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ മകനോ മകളോ ആയിരിക്കണം, സ്വന്തക്കാരായിരിക്കണം, ബന്ധുക്കളായിരിക്കണം, ഒന്നുമല്ലെങ്കിൽ ഒരു സഖാവ് ഡിവൈഎഫ്ഐക്കാരനോ ഡിവൈഎഫ്ഐക്കാരിയോ എങ്കിലും ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിയമനം കിട്ടൂ എന്ന വളരെ ഖേദകരമായ അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് വ്യാപകമായി പൊതുസമൂഹത്തിൽ നിന്ന് പരാതി ഉയരുന്നത്. എന്നിട്ടും സഖാക്കൾക്ക് ഒരു കൂസലവുമില്ല. ഞങ്ങൾ നിയമിക്കും, നിയമിച്ചേ പറ്റൂ, അതിനുവേണ്ടി എന്ത് തന്ത്രവും പയറ്റും, എന്ത് നിയമവും മാറ്റിയെഴുതും. കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ നിയമിക്കാൻ വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റിയെഴുതിയതുപോലെ പലതരത്തിലുള്ള മാറ്റങ്ങളും, അതുപോലെ തന്നെ സർവകലാശാലകളിൽ ഏതാണ്ട് 5000-ൽ അധികം പേരെ താൽക്കാലികമായി നിയമിക്കാൻ നേരത്തെ ഒരുങ്ങി എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. സി പി എം സഖാക്കളെ നിയമിക്കാനുള്ള ഒരുക്കം നടത്തിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്തായാലും ഷഹല ഷംസീർ ഉടൻ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതയാകും എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.